പെരിയ ഇരട്ടക്കൊലക്കേസും വക്കാലത്തും വീണ്ടും കേരളത്തിൽ സജീവ ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗവും ബോധപൂർവ്വം മറച്ചുവെക്കുന്ന മറ്റൊരു ഇരട്ടക്കൊലപാതകവും കൂടിയുണ്ട് കേരളത്തിൽ. ആ കൊലപാതകവും അരങ്ങേറിയതും ഒരു തിരുവോണ തലേന്ന് ആയിരുന്നു. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ DYFI നേതാക്കളായ ഹക്ക് മുഹമ്മദ്, മിഥിലാജ് എന്നിവരാണ് അന്ന് കോൺഗ്രസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പെരിയയിലെ കൃപേഷിനെയും ശരത് ലാലിനെയും പോലെ ഇരുവരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. DYFI വെഞ്ഞാറമൂട്, തേമ്പാമൂട്, കലുങ്കുമുഖം യൂണിറ്റ് പ്രസിഡന്റായിരുന്നു ഹക്ക് മുഹമ്മദ്. മിഥിലാജ് വെമ്പായം മേഖലയിലെ തേവലക്കാട് യൂണിറ്റ് കമ്മിറ്റി അംഗവും രക്തദാനം ഉൾപ്പെടെയുള്ള എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഒരുമിച്ച് നിന്നവർ. 2020 ഓഗസ്റ്റ് 30 തിരുവോണത്തിന് തലേദിവസം അർദ്ധരാത്രിയിലാണ് തേമ്പാമൂട് ജംഗ്ഷനിൽ വെച്ച് ബൈക്കിലെത്തിയ പ്രതികൾ ഹക്കിനെയും മിഥിലാജിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. ഒത്തേറെ കുത്തേറ്റെങ്കിലും ഹൃദയം പിളർത്തിയ കുത്താണ് രണ്ടുപേരുടെയും മരണത്തിന് കാരണമാക്കിയത്. DYFI നേതാക്കളായ ഹക്ക്, മിഥിലാജ് എന്നിവരോട് പ്രതികൾക്ക് രാഷ്ട്രീയ വൈരാഗ്യമുണ്ടായിരുന്നുവെന്നാണ് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത്. എന്നാൽ ഈ ഇരട്ടക്കൊലപാതകത്തെപ്പറ്റി മുഖ്യധാരാ മാധ്യമങ്ങൾ അപലപിക്കുകയോ ഹക്കിൻ്റെയോ മിഥിലാജിൻ്റെയോ കുടുംബത്തെപ്പറ്റിയോ സ്റ്റോറികൾ ഒന്നും ചെയ്യുന്നതോ ഇല്ല. കുടുംബം പോറ്റാൻ ഹക്ക് മത്സ്യക്കച്ചവടമാണ് ചെയ്തതെങ്കിൽ മിഥിലാജിന് പച്ചക്കറി കച്ചവടമായിരുന്നു. രണ്ട് കുടുംബങ്ങളുടെയും ഏക അത്താണികളുമായിരുന്നു ഇരുവരും. ഹക്കിൻ്റെയും മിഥിലാജിൻ്റെയും മക്കളെപ്പറ്റിയോ അവരുടെ മാതാപിതാക്കളെക്കൊണ്ട് മൈക്ക് നീട്ടാനോ പ്രതികരണം ആരായാനോ വാർത്താ ചാനലുകളും ഉണ്ടായതുമില്ല. എന്തുകൊണ്ടാകാം ഇങ്ങനെ? ഏതാണ്ട് 2.5 മാസം മുമ്പ് വരെ തങ്ങൾക്ക് പ്രിയങ്കരനായിരുന്ന അഡ്വക്കേറ്റ് CK ശ്രീധരൻ എന്തേ വളരെ പെട്ടെന്ന് മലയാള മനോരമയ്ക്കും ഏഷ്യാനെറ്റിനുമൊക്കെ വെറുക്കപ്പെട്ടവനായി മാറി. ഇതിനു മുമ്പും CK ശ്രീധരൻ മറ്റു കേസുകളുടെ നിരവധി വക്കാലത്തുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. അന്നൊന്നും ഇത്തരത്തിൽ കൊണ്ടുപിടിച്ച പ്രചാരണം ഉണ്ടായിട്ടുമില്ല. KPCC പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിയായ നാൽപ്പാടി വധക്കേസിൽ CK ശ്രീധരൻ കോൺഗ്രസിന് വേണ്ടി ഹാജരായപ്പോൾ മികച്ചവനും പ്രഗത്ഭനുമായ അഭിഭാഷകനായിരുന്നു. ഇപ്പോൾ CPIM മാത്രം കേസ് വാദിക്കുന്നയാളായി എന്തേ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ മാറ്റിമറിച്ചത്. അതിന് കാരണമന്വേഷിച്ച് പാഴൂർ പടിപ്പുര വരെ ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല. CK ശ്രീധരൻ TP കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി CPIM മുമ്പ് വാദിച്ചിട്ടുമുണ്ട്. ഇന്ന് അദ്ദേഹം CPIM വേണ്ടി പെരിയ കേസിൽ ഹാജരാകുന്നു. രാഷ്ട്രീയ കൂടുമാറ്റം ഇതിന് കാരണമായിട്ടുണ്ടാകാം, പക്ഷേ പ്രൊഫഷണലായി ഇതിൽ തെറ്റില്ല. ഒരു രാഷ്ട്രീയ നേതാവ് മറ്റൊരു പാർട്ടിയുടെ വക്കാലത്ത് ഏറ്റെടുക്കുന്നതാണ് ഏറ്റവും വലിയ അപരാധമെങ്കിൽ മാത്യു കുഴൽനാടൻ എന്ന കോൺഗ്രസ് നേതാവിനും ഇത് ബാധകമാകേണ്ടേ? കിഫ്ബിയുടെ വായ്പയെടുക്കൽ വിഷയത്തിൽ BJPയുമായി അഫിലിയേറ്റ് ചെയ്ത സ്വദേശി ജാഗരൺ മഞ്ച് എന്ന സംഘടനയ്ക്ക് വേണ്ടി കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടനാണ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത് കേസിൽ ഹാജരായത്. ഇത് കെ സുധാകരനെയും VD സതീശനെയും ചെന്നിത്തലയും സംബന്ധിച്ച് ധാർമ്മികതയുടെ വിഷയമാകില്ല. ദത്തോപാന്ത് ഡോങ്ദി സ്ഥാപിച്ച ഈ സ്വദേശി ജാഗരൺ മഞ്ച് സംഘപരിവാറിൻ്റെ 70 അനുബന്ധ സംഘടനകളിൽ ഒന്നാണ് എന്ന് അറിയാത്തവരല്ല ഈ കോൺഗ്രസ് നേതാക്കൾ. സമയവും സാഹചര്യവും ഒത്തുവെന്നാൽ BJPയിൽ പോകുമെന്ന് പറഞ്ഞ കെ സുധാകരന് ഇത് വിഷയമാകില്ല. വിനായക് ദാമോദർ സതീശനും ഇതൊരു ധാർമ്മികതയുടെ വിഷയമാകില്ല. എന്നാൽ മാധ്യമങ്ങൾ ഇക്കാര്യം തുറന്ന് കാട്ടേണ്ടതല്ലേ എന്ന ചോദ്യം ഇവിടെ ആരും ചോദിക്കാറുമില്ല, ചോദിക്കുകയുമില്ല. രാഷ്ട്രീയ നിരീക്ഷകർക്കും ഈ സമയം കറുത്ത കണ്ണട ധരിക്കേണ്ടി വരുന്നു എന്നതാണ് മലയാളിയുടെ ഏറ്റവും വലിയ ദുരയോഗം. പെരിയയിലെ രണ്ടു ജീവനുകളെ മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത്. നാളെയുടെ നേതാക്കളായി, അതുമല്ലെങ്കിൽ കലാകാരന്മാരായി വളർന്നു വരേണ്ട ചെറുപ്പക്കാരായിരുന്നു പെരിയയിലും കൊല്ലപ്പെട്ടത്. അതിനു പിന്നിൽ പ്രവർത്തിച്ച അക്രമികളെ ശിക്ഷിച്ചേ മതിയാകൂ. നാളെ കേരളത്തിൽ അത്തരമൊരു സംഭവം ആവർത്തിക്കില്ലെന്ന് ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാരിനും നിയമ സംവിധാനങ്ങൾക്കും കഴിയേണ്ടതുമുണ്ട്. കൊലപാതകം അത് ഏതായാലും ആരായാലും അപലപിക്കേണ്ടതും അതിശക്തമായി എതിർക്കേണ്ടതും തന്നെയാണ്. കത്തിമുനയിൽ ജീവൻ പിടയുമ്പോൾ നഷ്ടമാകുന്നത് അവരവരുടെ കുടുംബങ്ങൾക്ക് മാത്രമാണ്. അവിടെ ഒരിക്കലും ഒരു വേർതിരിവോ പക്ഷഭേദമോ ഉണ്ടാകരുത് എന്നു തന്നെയാണ് മലയാളികളെയും മാധ്യമങ്ങളെയും ഓർമ്മിപ്പിക്കാനുള്ളത് എന്നു മാത്രം പറയുന്നു.